വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായും സാമൂഹ്യ സേവനമായി മാറണമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. AC റോഡിൽ പാറക്കൽ കലങ്ങിന് സമീപം പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബത്തിന് സർവോദയ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ ഭാരത് ജോഡോ ഭവൻ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃകാപരമാണ് ഈ പ്രവർത്തനം. സർവോദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരത് ജോഡോ ഭവൻ നിർമ്മാണ പദ്ധതിയിലെ ആദ്യ ഭവനത്തിന്റെ താക്കോൽ ദാനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒന്ന് മനോഹരമായ ഒരു സ്ഥലം. ഞാൻ അവിടെ ഈ വീട് ഞാൻ അകന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു വീട് കെട്ടി കൊടുക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. സേവന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് നടത്തി ജന മനസ്സിൽ ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഈ പ്രദേശത്തേക്ക് മാറ്റാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണം. KPCCയുടെ 1000 ഭവന പദ്ധതിയിൽ ഈ വീടും ഉൾപ്പെട്ടതോടെ ഈ പദ്ധതിയിൽ 1187 ഭവനങ്ങളായെന്നും കെ സുധാകരൻ അറിയിച്ചു. ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ അജീസ് ബെൻ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ ജോസി സെബാസ്റ്റ്യൻ, കെ ജയന്ത്, KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ടോമി കല്ലാനി, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PS രഘുറാം, നഗരസഭാംഗം റജി കേളമ്മാട്ട്, ട്രസ്റ്റ് ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അടിസ്ഥാന യോഗ്യതയുള്ള ആലപ്പുഴ ജില്ലക്കാർക്കായി തൊഴിൽ മേള സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗവും ആലപ്പുഴ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും സംയുക്തമായി അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചത്. 200-ൽ പരം തസ്തികകളുമായി 20 കമ്പനികൾ തൊഴിൽ മേളയിൽ പങ്കെടുത്തു. HSLM MLA മേള ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും ജോലി കിട്ടുന്നവരെയും കിട്ടാത്തവരെയും നമ്മൾ പരിഗണിച്ചാൽ കാണാനാവുന്ന ഒരു പ്രധാന കാര്യം, കമ്പനി ആവശ്യപ്പെടുന്ന പ്രത്യേകമായ സ്കിൽ ഇല്ലാത്തതുകൊണ്ട് അവരെ ഒഴിവാക്കി സ്കിൽ ഉള്ളവരെ എടുത്തു കാണുന്നു. നമ്മുടെ ഒരു ജോലി സാധ്യതയിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പ്രധാനം തന്നെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പ്രധാനമാണ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ ഒപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകമായ ജോലികളിൽ പ്രത്യേകമായ സ്കിൽ ഉണ്ടാകുക എന്നുള്ള കാര്യം. നമ്മൾ ചില ആളുകൾ ജോലി കിട്ടിയവരെ കിട്ടാതെ നോക്കുമ്പോൾ അക്കാഡമിക്കലി അല്പം കൂടി ഉയർന്ന ഒരാളെക്കാളും അല്പം താഴ്ന്നയാൾക്ക് ജോലി കിട്ടിയെന്ന് ചിലപ്പോൾ പറയാറുണ്ട്. അതുണ്ടാവുന്നതിന് കാരണം ഒരു തൊഴിൽമേളയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ സമീപിക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനം ആവശ്യപ്പെടുന്ന സ്കിൽ, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ അധ്യക്ഷത വഹിച്ചു. തൊഴിൽ മേളയോടൊപ്പം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ VHSE വിദ്യാർത്ഥികളുടെ സ്വയം തൊഴിൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖല അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജു തോമസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ VHS സ്കൂളുകൾ വഴി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കാണ് തൊഴിൽ മേളയിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചത്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി തുടർച്ചയായി നടത്തിയ തൊഴിൽ മേളയിൽ 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിച്ചു. ഇത്തവണ ജില്ലയിലെ 22 VHSE സ്കൂളുകളിൽ നിന്നായി 550 ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽ മേളയിൽ രജിസ്റ്റർ ചെയ്തത്. കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ. കേന്ദ്ര സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നിലപാടുകൾ തിരുത്തുക, കേരളത്തിനു ലഭിക്കേണ്ട ഗ്രാന്റുകൾ ഉൾപ്പെടെയുള്ള തുകകൾ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരപരിപാടി. മാന്നാർ പോസ്റ്റ് ഓഫീസ് പടിക്കൽ നടന്ന യോഗം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. RSSന്റെ ഗുണ്ടകളും കോൺഗ്രസിന്റെയും ബെന്നിമാരുടെയും ഗുണ്ടകൾ കൊലപ്പെടുത്തി. 19 ധീരരക്ഷസാക്ഷികളാണ്. അതിൽ സഖാവ് വിജയൻ നായരെന്ന് പറയുന്ന രക്ഷസാക്ഷി പാടത്ത് പണിയെടുക്കാൻ പോകുന്ന വേളയിലാണ് അദ്ദേഹത്തെ ഒരു കോൺഗ്രസിൻ്റെ ഗുണ്ട കൊലപ്പെടുത്തിയത്. ഒട്ടേറെ കാവാലത്തെ നിരവധി രക്തസാക്ഷി അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി പോരാടിയപ്പോഴത് ഈ ചെങ്കോടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടനാടിൽ പിറവി കൊണ്ടിട്ടുള്ള കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ. സഖാവ് VS ആണ് ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്.
സംഘാടക സമിതി ചെയർമാൻ കെ ജെ ജയകുമാർ അധ്യക്ഷനായി, സി പി ഐ എം മാന്നാർ ഏരിയ സെക്രട്ടറി പ്രൊഫസർ പി ഡി ശശിധരൻ, കെ എം അശോകൻ, പി എൻ ശെൽവരാജൻ, ബി കെ പ്രസാദ്, കെ എം സഞ്ജു ഖാൻ, ടി ജി മനോജ്, സുശീല സോമരാജൻ എന്നിവർ സംസാരിച്ചു. കൈനഗരി മീനപ്പള്ളിക്കായലിലെ ടെർമിനലും അനുബന്ധ സംവിധാനങ്ങളും കൈനഗരി പഞ്ചായത്തിന് വിട്ടു നൽകുന്നതിന് ശുപാർശ ചെയ്യാൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ തീരുമാനം. തോമസ് കെ തോമസ് എം എൽ എയുടെ നിർദ്ദേശാനുസരണമാണ് ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗം ഇത് സംബന്ധിച്ച് ശുപാർശ നൽകിയത്. വിനോദസഞ്ചാര മേഖല മെച്ചപ്പെടുത്തുന്നതിന് പ്രദേശം പഞ്ചായത്തിന് നൽകുന്നത് ഗുണകരമാകുമെന്ന് യോഗം വിലയിരുത്തി. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം തടയുന്നതിന് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും നിരീക്ഷണം ശക്തമാക്കും. കുട്ടനാട്ടിലെ മൂന്നാറ്റിൻമുഖം, പുല്ലങ്ങടി തുടങ്ങിയ ടൂറിസം വകുപ്പിന് കീഴിലുള്ള അമിനിറ്റി സെൻ്ററുകളുടെ കെട്ടിടങ്ങൾ പലതും ഉപയോഗശൂന്യമായ നിലയിലാണ്. ഇവ വിനോദസഞ്ചാര പദ്ധതികളുടെ ഭാഗമായി വിനിയോഗിക്കുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൈനഗരി ടെർമിനലിലെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം സംബന്ധിച്ച വാർത്ത കെ സി വി ന്യൂസ് സംപ്രേഷണം ചെയ്തതിനെ തുടർന്ന് ഇവിടെ പഞ്ചായത്തും പ്രദേശവാസികളും ഇടപെട്ടിരുന്നു. പി എഫ് ആർ ഡി എ നിയമം അടിയന്തരമായി പിൻവലിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചമ്പക്കുളം ബ്ലോക്ക് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചമ്പക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കെ എസ് എസ് പി യു ബ്ലോക്ക് പ്രസിഡന്റ് എൻ ബി ജെയിംസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനമാണ് ഇത് സംബന്ധിച്ച ആവശ്യം ഉന്നയിച്ചത്. പി എഫ് ആർ ഡി എ ബിൽ പാർലമെന്റിൽ പാസാക്കപ്പെട്ട നിയമമായ സാഹചര്യത്തിൽ 2004 മുതൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായത്തിൽ ലഭ്യമായിരുന്ന ഒട്ടേറെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടതിനാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കിയ ഇന്ത്യയിലെ പല സംസ്ഥാന സർക്കാരുകളും ഇപ്പോൾ ഇതിൽ നിന്നും പിന്മാറാൻ തീരുമാനിക്കുകയും ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പി എഫ് ആർ ഡി എ നിയമം നിലവിലുള്ളതിനാൽ ഫലത്തിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നിയമം അടിയന്തരമായി പിൻവലിക്കണമെന്ന് കെ എസ് എസ് പി യു ചമ്പക്കുളം ബ്ലോക്ക് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസകരാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പിൻകാലത്തേക്കൊന്ന് നോക്കുക എന്നുള്ള ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ഡ്രൈവിംഗ് പഠിച്ച് ഡ്രൈവ് ചെയ്യുന്നവരാണ്. നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തെ സംബന്ധിച്ചോളം പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെപ്പോഴും സൈഡിലോട്ടുള്ള ഒരു മിറർ നോക്കാറുണ്ട്. ആ സൈഡ് മിറർ നമ്മൾ നോക്കുന്ന മുമ്പോട്ടുള്ള ഗമനത്തിന് നമ്മുടെ ആ സൈഡ് മിററിൽ കൂടെ കാണാൻ പറ്റുന്നത് ബാക്കിലെ കാര്യങ്ങളാണ്. ആ ബാക്കിലെ ശരിയായ കാര്യങ്ങൾ ശരിയായ വിശകലനം ചെയ്യുന്ന ഒരു ഡ്രൈവറിന് മാത്രമേ നന്നായ രീതിയിൽ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം നമ്മുടെ ഈ വാർഷികത്തിലും നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് പുറകോട്ടൊന്ന് നോക്കാം. എത്രമാത്രം നമുക്ക് അതിന് സക്സസ്ഫുൾ ആയ കാര്യങ്ങൾ എന്തുണ്ട് അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇനിയും നമുക്ക് ഈ വർഷം എന്തെല്ലാം കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുള്ളത് ആ ഒരു മുൻപോട്ടുള്ള പ്രവർത്തനത്തിന് ഊർജ്ജം നൽകേണ്ടത് നമ്മുടെ ഈ തരത്തിലുള്ള വാർഷികങ്ങളാണ്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. നമ്മളെപ്പോലെ അനുഭവ സമ്പത്തുള്ള ആളുകൾ, കുറേ പറ്റ ആളുകളാണ് ഇന്ന് ഈ ലോകത്തിന് ഏറ്റവും ആവശ്യം. കെ എസ് എസ് പി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി കെ സുഭാഷ് സംഘടനാ രേഖ അവതരിപ്പിച്ചു. സെക്രട്ടറി എസ് അരവിന്ദൻ റിപ്പോർട്ടും ട്രഷറർ ടി എസ് പ്രദീപ് കുമാർ കണക്കും അവതരിപ്പിച്ചു. ഗായത്രി ബി നായർ, ആന്റണി ഫ്രാൻസിസ്, അഗസ്റ്റിൻ ജോസ്, പി ടി ജോസഫ്, ജോർജ് തോമസ്, പി കെ ഭാർഗവൻ, കെ ബി ലളിതാഭായി അമ്മ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി ആന്റണി ഫ്രാൻസിസ് കട്ടപ്പുറം, സെക്രട്ടറിയായി എസ് അരവിന്ദൻ, ട്രഷററായി ടി എസ് പ്രദീപ് കുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. എൻ പി ജെയിംസ്, എൻ ആർ പങ്കജാക്ഷക്കുറുപ്പ് എന്നിവരാണ് രക്ഷാധികാരികൾ. എ അബ്ദുക്കുട്ടി വരണാധികാരിയായിരുന്നു. പുളുങ്കുന്നും ജങ്കാർക്കടവിൽ മണിമലയാറിന് കുറുകെ പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്നതിന് ജില്ലാ കളക്ടർ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പള്ളിക്കുട്ടമ്മ നീലമ്പേർ റോഡിന്റെ ഭാഗമായാണ് ജങ്കാർക്കടവിൽ പാലം നിർമ്മിക്കുന്നത്. കുന്നുമ്മ വില്ലേജിൽ നിന്ന് 0.4683 ഹെക്ടർ ഭൂമിയും ചമ്പക്കുളം വില്ലേജിൽ നിന്ന് 0.4158 ഹെക്ടർ ഭൂമിയുമാണ് 43 ഭൂവുടമകളിൽ നിന്നായി ഏറ്റെടുക്കുന്നത്. പുളിങ്ങുന്ന തട്ടാശ്ശേരി പാലങ്ങൾ പൂർത്തിയാവുന്നതോടെ പ്രദേശത്തെ യാത്രാ സൗകര്യം മെച്ചപ്പെടും. തട്ടാശ്ശേരി പാലവും കാവാലം പാലവും ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളിൽ പൊൻതൂവലിൽ ചേർക്കാവുന്നതാണ്. പുളിങ്ങുന്ന പാലവും തട്ടാശ്ശേരി പാലവും പൂർത്തിയാവുന്നതുകൂടി ആലപ്പുഴയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ചങ്ങനാശ്ശേരിയിൽ ടച്ച് ചെയ്യാതെ പള്ളിക്കൂട്ടുമ്മ വഴി പുളിങ്ങുന്ന തട്ടാശ്ശേരി വഴി എം സി റോഡിൽ പ്രവേശിച്ച് വളരെ സമയം ലാഭത്തോടുകൂടി കോട്ടയത്തെത്താൻ സാധിക്കുന്നതാണ്. ഇത് വളരെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെ തുടർന്ന് സ്ഥലമേറ്റെടുക്കൽ ഉദ്യോഗസ്ഥനായ കായംകുളം LA യൂണിറ്റ് സ്പെഷ്യൽ തഹസിൽദാർ സ്ഥലത്തിൻ്റെ രേഖകളുടെ പരിശോധന രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുകയും രേഖകൾ ഹാജരാക്കുന്നവരുടെ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ തുക അതോറിറ്റി മുമ്പാകെ കെട്ടിവയ്ക്കും. രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് ഇവർക്കും തുക അനുവദിക്കും. ഇപ്പോൾ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ഭൂമി 31 March ഭൂ ഉടമകളിൽ നിന്ന് ഏറ്റെടുത്ത് പാലത്തിൻ്റെ നിർമ്മാണ ചുമതലയുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിന് കൈമാറും. 45 crore ചെലവഴിച്ചാണ് പുളുങ്ങുന്ന് ജങ്കാർകടവിൽ മണിമലയാറിന് കുറുകെ പാലം നിർമ്മിക്കുന്നത്. കർഷക തൊഴിലാളി നേതാവ് വേലിക്കുട്ടൻ്റെ 50th രക്തസാക്ഷി അനുസ്മരണ സമ്മേളനവും സ്മാരക മണ്ഡപ അനാച്ഛാദനവും ഞായറാഴ്ച നടക്കും. CPIM മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM Mani MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയ വേലുക്കുട്ടൻ രക്തസാക്ഷിത്വം വരിച്ചിട്ട് 50 തികയുന്നു. പുതിയ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അനാച്ഛാദനത്തോടെയാണ് CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി ഇത്തവണ രക്തസാക്ഷി ദിനം ആചരിക്കുന്നത്. പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM Mani MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി R. Nasir രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അനാച്ഛാദനം നിർവഹിക്കും. 1971 കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ മുദ്രാവാക്യമായിരുന്നു കളത്തിൽ കറ്റ വെക്കുക എന്ന വലിയ സമരം. ആ സമരത്തിൻ്റെ ഭാഗമായി ഈ കണ്ടകേര് പ്രദേശത്തെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് 1974 ആ സമരത്തിൻ്റെ നേതൃത്വം കൊടുത്താണ് വേലിക്കുട്ടൻ ജന്മി ഗുണ്ടകളുടെ അക്രമണത്തിനിരയായി രക്തസാക്ഷിത്വം വരിച്ചെത്തി ഇപ്പോൾ 50 തികയാണ്. 50th രക്തസാക്ഷി ദിനം പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ മന്ത്രി MLA പ്രിയപ്പെട്ട സഖാവ് MM Mani ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 50th വാർഷികത്തിൽ പുതിയ രക്തസാക്ഷി മണ്ഡപം പണിത് ആ മണ്ഡപത്തിൻ്റെ അനാച്ഛാദനം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സഖാവ് R. Nasir ഉദ്ഘാടനം ചെയ്തത്. ഇത് ചമ്പക്കുളത്തെ പാർട്ടിയുടെ ഒരു അഭിമാന നിമിഷമാണ്. 50th രക്തസാക്ഷി ദിനം ആചരിക്കുന്ന ഈ വേളയിലാണ് പുതിയ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ പണി പാർട്ടി അംഗങ്ങളുടെ സംഭാവനയിൽ നിന്ന് അഭിമാനത്തോടുകൂടി ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രക്തസാക്ഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി ചമ്പക്കുളം പഞ്ചായത്തിലെ കണ്ടങ്കരി ക്ഷേത്ര പരിസരത്തു നിന്നും ഞായറാഴ്ച വൈകിട്ട് 4 പ്രകടനം ആരംഭിക്കും. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടക്കും. അനുസ്മരണ സമ്മേളനത്തിൽ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും രക്തസാക്ഷി ദിനാചരണ കമ്മിറ്റി ചെയർപേഴ്സണുമായ TG Jalajakumari അധ്യക്ഷത വഹിക്കും. കുട്ടനാട്ടിലെ പ്രമുഖ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG Arunkumar അറിയിച്ചു. ചമ്പക്കുളം SHU UP സ്കൂളിൻ്റെ 102nd വാർഷികവും രക്ഷകർത്തൃ സമ്മേളനവും വെള്ളിയാഴ്ച നടന്നു. മങ്കൊമ്പ് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ P. Vinod പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതെനിക്ക് മനസ്സിലായില്ല. കാരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇതുവരെ എത്തിയിട്ടില്ല. സ്കൂൾ മാനേജർ ഫാദർ ചാക്കോ ആക്കാത്തറ CMI അധ്യക്ഷത വഹിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് ജോസഫ്, PTA പ്രസിഡന്റ് TK Subhash, ഹെഡ്മിസ്ട്രസ് ബിന്ദു സേവ്യർ, സ്കൂൾ ലീഡർ അവനീത് ആനന്ദൻ, അധ്യാപകരായ ജസ്റ്റിൻ ജോസഫ്, ആൻസമ്മ PJ, PA അജയ് എന്നിവർ സംസാരിച്ചു. നിറക്കൂട്ട് 2K24 എന്ന പേരിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. റേഡിയോ മീഡിയ വില്ലേജ് ചങ്ങനാശ്ശേരി കൊല്ലാപുരം സബ്സ്റ്റേഷൻ 1st വാർഷികത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. പായിപ്പാട് ഗവൺമെൻറ് UP സ്കൂളിൽ വെള്ളിയാഴ്ച നടന്ന പരിപാടിയോടനുബന്ധിച്ച് അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമായി സൗജന്യ തൈറോയ്ഡ് പരിശോധനാ ക്യാമ്പ് നടന്നു. ഉച്ചകഴിഞ്ഞ് നടന്ന സമ്മേളന ഉദ്ഘാടനവും സ്കൂളിന് റേഡിയോ നൽകലും റേഡിയോ മീഡിയ വില്ലേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ആന്റണി ഏത്തക്കാട്ട് നിർവഹിച്ചു. ഈ ജന്മസിദ്ധമായിട്ടുള്ള ഈ ചിത്രകലാ വാസന ഉള്ള കുട്ടികൾക്ക് ഏറെയധികം സാധിക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള രംഗങ്ങളിലേക്ക് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഭാവിയിൽ വളർന്നു വരണമെങ്കിൽ ഇപ്പോഴേ അവരുടെ കഴിവുകൾ കണ്ടെത്തി ഇന്ന് ഇവിടെ
പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ നടന്നു. സമ്മാനം അച്ഛൻ കൊടുക്കും. അച്ഛൻ എന്നെ ഡ്രോയിങ്സ് എല്ലാം കാണിച്ചു. നല്ല കഴിവുള്ള കുട്ടികളാണ്, നല്ല ഭംഗിയായിട്ട് അവർ വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ കഴിവുകളൊക്കെ കുറച്ചുകൂടെ വളർത്തിയെടുത്ത് ഈ കലാലയത്തിൽ ഈ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ചാൽ തീർച്ചയായും നല്ല ഭാവിയുള്ള മക്കളായിട്ട് ഈ നമ്മുടെ മക്കൾ വളരും എന്നുള്ളതിന് ഒരു സംശയമുണ്ട്. അതിന് നമ്മുടെ റേഡിയോ എല്ലാവിധ പിന്തുണയും നൽകും എന്നാണ് പറയാനായിട്ടുള്ളത്. ശ്രീ ജോഷി കൊല്ലാപുരത്തെ നമ്മുടെ മെമ്പറെ അഭിനന്ദിച്ചു. ഞാൻ ഒന്നുകൂടെ റേഡിയോ മീഡിയ വില്ലേജിന്റെ പേരിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും വെറൈറ്റി പരിപാടികൾ സംഘടിപ്പിക്കുവാനായിട്ട് മറ്റാർക്കും സാധിക്കില്ല. അതുപോലെ പണം സമാഹരിച്ച് ആളുകളെ സംഘടിപ്പിച്ച് ഒത്തിരിയധികം വൈവിധ്യമാർന്ന പരിപാടികൾ അദ്ദേഹം കാഴ്ചവെച്ച് ഈ ഒരു വർഷം കൊണ്ട് റേഡിയോയെ അത്രമാത്രം പ്രചരണം നടത്തി, റേഡിയോയെ ആളുകളെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചു, റേഡിയോയിലൂടെ ഒത്തിരി പ്രോഗ്രാം സംസ്കരിച്ചു. 27 അംഗനവാടികൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ നൽകുന്നതിൻ്റെ വിതരണ ഉദ്ഘാടനവും നന്നായി കൃഷി ചെയ്ത 3 അംഗനവാടികൾക്ക് പ്രോത്സാഹന സമ്മാനദാനവും പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മോഹനൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ ജെസ്സി തോമസ് അധ്യക്ഷയായി. ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം പായിപ്പാട് സെൻറ് തോമസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ചോരേട്ട് നിർവഹിച്ചു. റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ്സ്റ്റേഷൻ കോർഡിനേറ്റർ ജോഷി കൊല്ലാപുരം, പ്രോഗ്രാം ഹെഡ് വിപിൻ രാജ്, ഗവൺമെൻറ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ പി ജി മനോജ്, ജാഗ്രതാ സമിതി കോർഡിനേറ്റർ എൻ വി ബിനുമോൾ എന്നിവർ സംസാരിച്ചു. ദില്ലി ചലോ കർഷക സമരത്തിന് നേരെ നടന്ന ഷെൽ പ്രയോഗത്തിൽ രക്തസാക്ഷിയായ ശുഭകരൺ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മാമ്പഴക്കരിയിൽ ദേശീയ പ്രക്ഷോഭ പ്രചരണ യോഗം നടന്നു. എസ് യു സി കമ്മ്യൂണിസ്റ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ പാർത്ഥസാരഥി വർമ്മ യോഗം ഉദ്ഘാടനം ചെയ്തു. കർഷക സമരം ഒത്തുതീർപ്പായെങ്കിലും ഇന്നും കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങളുടെ കാര്യത്തിൽ പരിഹാരമുണ്ടായില്ല. അപ്പോഴാണ് 10 വർഷം തികച്ച് എല്ലാ ഗ്യാരണ്ടികളും പൂർത്തിയാക്കിയെന്നാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ വമ്പൻ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. മോദിയുടെ ഗ്യാരണ്ടികളെല്ലാം പൂർത്തിയായി, പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പിലായി എന്ന് ഇന്നിപ്പോൾ നാണംകെട്ട രീതിയിൽ ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രചരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ മുടക്കുന്ന കോടികൾ, അതിന്റെ കണക്കുകൾ വെളിയിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഗ്യാരണ്ടി കർഷകർക്ക് കൊടുത്ത ഏത് ഗ്യാരണ്ടിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി സർക്കാർ പാലിച്ചത്? മിനിമം സപ്പോർട്ട് പ്രൈസ് പാലിച്ചോ? ഇന്നിപ്പോ കർഷകർ ഉയർത്തുന്ന എന്താണ്? താങ്ങുവില. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് MSP അത് നടപ്പിലാക്കണമെന്നാണ് കർഷകർ അന്നും ആവശ്യപ്പെട്ടത്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കുമെതിരെ 28 February നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മാമ്പഴക്കരയിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. എസ് യു സി ഐ കുട്ടനാട് താലൂക്ക് സെക്രട്ടറി പി ആർ സതീശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി മുരളി, ബിജു സേവ്യർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ എം പൊന്നപ്പൻ, ഗണേഷ് ബാബു, ആന്റണി ജോസഫ്, ജോണി മാമ്പഴക്കരി എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശിവസേന പ്രക്ഷോഭത്തിലേക്ക്. March 15 മുതൽ വിവിധ മേഖലയിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രങ്ങളും സർപ്പക്കാവുകളും സംരക്ഷിക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ക്ഷേത്രങ്ങൾ ഭക്തർക്ക് നൽകുക, ക്ഷേത്ര ആചാരങ്ങളിൽ രാഷ്ട്രീയം കലർത്താതിരിക്കുക, ഡാമുകൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശിവസേന പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുന്നത്. March 15 മുതൽ വിവിധ മേഖലകളിൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കും. അപ്പോൾ 80% ജീവകാരുണ്യ പ്രവർത്തനവും 20% രാഷ്ട്രീയ പ്രവർത്തനവുമാണ് ശിവസേനയുടെ ലക്ഷ്യം. ഇത് ഉദ്ധവ് ബാലാസാഹിബ് താക്കറയുടെ ശിവസേനയാണ്. പ്രക്ഷോഭ പരിപാടികൾ ഉടനെ മാർച്ച് 15 തന്നെ ആരംഭിക്കുകയാണ്. വിവിധ ഭാഗങ്ങളിൽ തീരദേശ മേഖലകളിൽ അടിഞ്ഞുകിടക്കുന്ന മണൽ ഖനനം ചെയ്യുക, 2, ഡാമുകൾ സംരക്ഷിക്കുക, 3, ക്ഷേത്ര ആചാരങ്ങളിൽ രാഷ്ട്രീയം കലർത്താതിരിക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, ക്ഷേത്രങ്ങൾ ഭക്തരെ ഏൽപ്പിക്കുക, 5, ക്ഷേമ പെൻഷൻ ഉടൻ പുനരാരംഭിക്കുക, പാവപ്പെട്ടവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്, മുടങ്ങാതെ അവർ ക്ഷേമ പെൻഷൻ അതിൻ്റെ വിധം എല്ലാം അടച്ചിട്ടും ഇതുവരെയും അതിന് ഒരു നടപടി സർക്കാർ കൈക്കൊള്ളുന്നില്ല, ഉടൻ പുനരാരംഭിക്കുക. ശിവസേന ജില്ലാ വൈസ് പ്രസിഡന്റ് ജി ശ്രീകുമാർ, ജില്ലാ സെക്രട്ടറിമാരായ പങ്കജാക്ഷൻ, സുമേഷ്, AL രതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മങ്കൊമ്പ് തെക്കേക്കര പുളിത്തറ ശ്രീ ശിവയോഗീശ്വര ചണ്ഡികാ ദേവസ്ഥാനത്തിലെ പ്രതിഷ്ഠാവാർഷികം വിശേഷാൽ ക്ഷേത്ര ചടങ്ങുകളോടെ ആഘോഷിച്ചു.
തന്ത്രി മാവേലിക്കര മാധവപ്പള്ളി ഇല്ലം ബ്രഹ്മശ്രീ സുധീശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ശനിയാഴ്ച രാവിലെ 10 മങ്കൊമ്പ് തെക്കേക്കര അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി സി എൻ ജിനു, ജ്യോതിഷാചാര്യൻ ഗിരീഷ് ഉണ്ണിത്താൻ എന്നിവരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുറപ്പെട്ട ഘോഷയാത്ര പുളിത്ര ശ്രീ ശിവയോഗീശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം, സുദർശന ഹോമം, വലിയ ഗുരുതി, മറ്റു വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുധീശ്വരൻ നമ്പൂതിരി, മേൽശാന്തി ബിബിൻജിത് നാരായണൻ, ശ്രീജിത് ശർമ്മ, വിഷ്ണു അജിത് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഉച്ചയ്ക്ക് പ്രസാദമൂട്ടോടെയാണ് പ്രതിഷ്ഠാവാർഷിക മഹോത്സവം സമാപിച്ചത്. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാമദാസ് വി നായർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 5,740 രൂപ, പവന് 45,920 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.